വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഗ്ലാം വിത്ത് കീർത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ബാഡ് ആവാതെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാതെ എങ്ങനെ ഷേവ് ചെയ്യാം എന്നുള്ളതാണ്. സോ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് പുതിയതായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അപ്പൊ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്താം. പണ്ടൊക്കെ ഷേവ് ചെയ്യുമ്പോൾ ഞാനാണെങ്കിലും പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കാറില്ല, ജസ്റ്റ് റാൻഡമായിട്ട് ഷേവ് ചെയ്യും. ആൻഡ് ചിലപ്പോൾ നന്നായി സോപ്പൊക്കെ ഇട്ട് കഴുകി കളയും, ഇല്ലെങ്കിൽ ചുമ്മാ വെള്ളം വെച്ച് കഴുകി കളയും. അങ്ങനെയൊക്കെയാണ്, നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം ചിലപ്പോൾ എനിക്ക് റാഷസ് വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു അലർജിക് റിയാക്ഷൻ പോലെയൊക്കെ വരുമായിരുന്നു ഇടയ്ക്ക്. അപ്പോഴാണെങ്കിൽ മനസ്സിലായത് നമ്മൾ ശരിക്കും നല്ലോണം കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഷേവിങ് അല്ലെങ്കിൽ വാക്സിങ് എന്നുള്ളത്. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി സ്ക്രബാണ്. സോ ഇത് നിങ്ങൾ ഓൾറെഡി മുന്നേ കണ്ടിട്ടുണ്ടാവും എന്റെ ചാനലില്, കാരണം ഞാൻ മുന്നേയും ഇത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ എം കഫീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എം കഫീൻ നേക്കഡ് ആൻഡ് റോ കോഫി ബോഡി സ്ക്രബ് ആണ്. നിങ്ങൾക്കറിയാം എം കഫീൻ ഇസ് ബേസ്ഡ് ഓൺ കഫീൻ, അല്ലെങ്കിൽ കോഫി. കോഫി ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് എല്ലാം തന്നെ. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ബോഡി സ്ക്രബ് എന്ന് പറഞ്ഞാലും ഇതിൽ മെജോറിറ്റി കോഫി ആണ് ഇൻഗ്രീഡിയന്റ്. എം കഫീൻ എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇത് യൂസ് ചെയ്തതിനു ശേഷം ഷേവ് ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് കാണുന്നത്, വല്ല ന്യൂ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത്. സോ ഞാൻ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. ആൻഡ് എനിക്ക് നല്ല ഡിഫറൻസ് തോന്നി കേട്ടോ. ലൈക്ക് നോർമലി നമ്മൾ ഷേവ് ചെയ്യണേക്കാളും വളരെ വളരെ എക്സ്ട്രാ സോഫ്റ്റ് ആവുന്നുണ്ട് സ്കിൻ. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള അലർജിക് റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബേണിംഗ് സെൻസേഷനോ ഒന്നും ഫീൽ ചെയ്യണില്ല. ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു 3 weeks ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാണ്, ആൻഡ് നല്ല റിസൾട്ട് ഉണ്ട്. സോ നിങ്ങളും ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് നോക്കുക, ആൻഡ് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഈ ഒരു ബോഡി സ്ക്രബ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമന്റ്സിൽ പറയാം. ആൻഡ് ഇതിന്റെ പാക്കേജിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു സ്റ്റാൻഡേർഡ് എം കഫീൻ പാക്കേജിങ് തന്നെയാണ്, ബ്ലാക്ക് ബോക്സിൽ. ഇങ്ങനെ ഒരു സ്പൂൺ, വുഡൻ സ്പൂൺ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ ഈസിയാണ്, കൈകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഗ്ലാസ് ജാറാണ് കേട്ടോ, നല്ല ഹെവിയാണ്. ആൻഡ് നല്ല ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി എന്നല്ല, പക്ഷെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പാക്കേജിങ് ആണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഇത് നല്ല സ്റ്റേഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ലഗേജിൽ ഇടാം, ഒരു പ്രശ്നവുമില്ല. ആൻഡ് ഇത് ഫുള്ളായിട്ട് ഈ പ്രൊഡക്റ്റ് ആണ്, ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. ഓൾമോസ്റ്റ് ഒരു 3 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും. കണ്ടോ, ഇങ്ങനെ ഗ്രാനുൾസ് പോലെയാണ് വരുന്നത്. 449 rupees ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണേ. അതിന്റെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം, അത് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. പിന്നെ 6 months ആണ് ഇതിന്റെ എക്സ്പയറി വരുന്നത്. ക്രുവൽറ്റി ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, 100% വീഗനും കൂടിയാണ്. സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ എം കഫീന്റെ സ്ക്രബ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം സ്കിൻ എക്സ്ഫോളിയേഷൻ ഇസ് റിയലി ഇമ്പോർട്ടന്റ് വെൻ ഇറ്റ് കംസ് ടു ഷേവിങ് ആണെങ്കിലും വാക്സിങ് ആണെങ്കിലും. അത് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും റാഷസോ അല്ലെങ്കിൽ എന്താ പറയുക അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നത്. സോ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ തന്നെ. അതിന് മുന്നേ എനിക്ക് ഇതിന്റെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. സോ ഇത് ആക്ച്വലി നോർമൽ ടു ഓയിലി സ്കിൻ ആണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്, പക്ഷെ എന്നാൽ പോലും എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിരിക്കും. പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ബെനിഫിഷ്യൽ ആയിരിക്കും, ടു കൺട്രോൾ ദി എക്സസ് ഓയിൽ ആൻഡ് എവറിഥിങ്. അപ്പൊ ഇതിലൊരു മെയിൻ കീ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ അറബിക്ക കോഫി ആണ്. അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പോളിഷ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഡെഡ് സെൽസ് എല്ലാം ടാറ്റാ ബൈ ബൈ ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിലുള്ള വേറൊരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ കഫീൻ ആണ്. അത് റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്, അത് വളരെ ബെനിഫിഷ്യൽ ആണ്. നമുക്കറിയാലോ നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ല പ്യുവർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിലുള്ള പഫിനെസ്സോ അല്ലെങ്കിൽ ഒരു അലർജിക് റിയാക്ഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ പോവും ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അത്രയധികം ആന്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കഫീൻ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒരു ഈവൻ ടോൺ ആക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കഫീൻ. പിന്നെ ഇതിൽ ഈ ഒരു സ്ക്രബിലുള്ളത് കോക്കനട്ട് ഓയിൽ ആണ്. സോ കോക്കനട്ട് ഓയിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. സോ നല്ല സോഫ്റ്റ് ആക്കും നമ്മുടെ സ്കിന്നിനെ, മോയ്സ്ചറൈസ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും. സോ വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സോ എനിക്ക് പേഴ്സണലി കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഫിയുടെ സ്മെല്ല് ഭയങ്കര അതൊരു ഫീല് തന്നെയാണ്. സോ കോഫി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, കാരണം അത്രയും അടിപൊളി സ്മെല്ലാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും ഫേസ് മാത്രം എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പൊതുവെ സ്കിൻ കെയറിൽ പറയാറ്.
ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് ബാക്കി ബോഡി പാർട്സും കൂടെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഷേവും വാക്സും ഒക്കെ ചെയ്യുന്നവര് ഞാൻ 100% റെക്കമെന്റ് ചെയ്യും. എനിക്ക് എസ്പെഷ്യലി എംകഫിൻ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അവരുടെ ഒരുവിധം കുറെ പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ആപ്ലിക്കേഷൻ കാണാം. ഞാൻ ബാത്റൂം ഒക്കെ ഇട്ട് ഒരു സ്പാ ഫീലിംഗ് സെറ്റപ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ എംകഫിന്റെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു 2-3 weeks ആയിട്ട് ഈ ഒരു സംഭവം ട്രൈ ചെയ്യായിരുന്നു. സോ ഞാൻ ബേസിക്കലി ഷേവ് ചെയ്യാറ് 1-3 days ആണ്. സോ ഞാൻ നോർമലി ഷേവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഷേവ് ചെയ്യുമ്പോൾ അതിന് ശേഷം കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, അത്രേ ചെയ്യാറുള്ളൂ. അപ്പൊ എംകഫിൻ എന്റെ ചാലഞ്ച് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്ക്രബ് തേച്ചതിന് ശേഷമാണ് ഷേവ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് മോയ്സ്ചറൈസർ വെച്ച് ലോക്ക് ചെയ്യും. സോ അങ്ങനെയാണ് ഇപ്പൊ ബേസിക്കലി ചെയ്യാറ്. ഓൾമോസ്റ്റ് ഒരു 3 weeks ആയിട്ട് ഇപ്പൊ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ഐ കെൻ ഡെഫിനറ്റ്ലി സീ ദ റിസൾട്ട്. ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പൊ എന്റെ സ്കിൻ കമ്പയർഡ് ടു ഏർലിയർ. ആൻഡ് ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ വീണ്ടും എന്റെ മുടി വളർന്നു. ഒരു 3-4 ദിവസമായി ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വളർത്തായിരുന്നു മുടി, സത്യം പറഞ്ഞാ. സോ മുടിയല്ലാട്ടോ രോമം. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്റെ സ്കിൻ കണ്ടോ? സോ നിങ്ങക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ടാവും രോമമുണ്ട്. എനിക്ക് ബേസിക്കലി രോമം കുറവാട്ടോ, അത് ഞാനൊന്ന് എടുത്തു പറയാം. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഭയങ്കര കുറവാണ് രോമം. കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും അത്ര അധികം രോമം ഉണ്ടാവാറില്ല, ലൈക് തിക്കായിട്ട് വരാറില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുമ്പോ രോമം കുറെ ഉണ്ട് എന്ന് പറയുമ്പോ എനിക്ക് നോർമലി വരുന്നതിൽ നല്ലോണം വളർത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് പലർക്കും ഭയങ്കര കുറവായിരിക്കാം. സോ യാ, അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ ഇതാണ് എനിക്ക് മാക്സിമം വരുന്ന ഒരു എമൗണ്ട് ഓഫ് രോമം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണ കണ്ടില്ലേ, അതെ രോമുണ്ട്. എനിക്ക് ഇത്രേ വരുള്ളൂ, അതാണ് കാര്യം. എനിക്ക് ഭയങ്കര കുറവാണ്, അത് പാരമ്പര്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, കയ്യിലും കാലിലും ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ എംകഫിന്റെ സ്ക്രബ്ബ്. ആൻഡ് പ്രോഡക്റ്റ് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ നമുക്ക് കൂട്ടാൻ സ്പൂണും കൂടെ കിട്ടുന്നുണ്ട് ഈ ഒരു സാധനം എടുക്കാനായിട്ട്, അതുകൊണ്ട് ഭയങ്കര കൺവീനിയന്റ് ആണ്. സോ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് കയറ്റി വെക്കാം. എന്നെക്കാളും വലിയ ബാത്റൂം ആയിട്ട് തോന്നുന്നുണ്ടാവില്ല നിങ്ങക്ക്. സോ ഞാൻ കുറച്ച് വാം വാട്ടർ, വാട്ടറൊന്നുമില്ല, നോർമൽ വാട്ടർ അതിൽ മതി. കുറച്ച് വാം വാട്ടർ എടുത്ത് കല്ലും നിങ്ങൾ വെച്ചാക്കാണ്. ആൻഡ് നമുക്ക് 1 spoon ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രബ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. സോ കോഫി ആയതുകൊണ്ട് തന്നെ ഡാർക്ക് കളറാണ് കേട്ടോ. 2 കൈയിലിങ്ങനെ അപ്ലൈ ചെയ്തു കണ്ടോ. ഇത് നമ്മൾ ബേസിക്കലി ഇതിങ്ങനെ സ്ക്രബ് ചെയ്യാണ് ചെയ്യുക. സോ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക, അപ്പോഴാണ് ആ ഡെഡ് സെൽസും എല്ലാം പോവുള്ളൂ. നന്നായിട്ട് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്യാണ്. സോ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ടാവും ഇതിലെ ഇങ്ങനെ തരികളുണ്ട് കണ്ടോ, കോഫി ബീൻസിന്റെ തരികളാണ്. അപ്പം ഇത് നല്ല രീതിയിൽ ഇത് സ്ക്രബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിപൊളിയാണ് ഇതിന്റെ സ്കിൻ കെയർ ബെനിഫിറ്റ്സ്. ആൻഡ് അമേസിങ് സ്മെൽ, കോഫി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കാരണം അത്രയും ഭയങ്കര അടിപൊളി സ്മെല്ലാണ്, കോഫിയുടെ സ്മെല് തന്നെയാണ്. സോ ഞാനത് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം അത് കഴുകി കളയാണ് ചെയ്യുക, അത്രേ ഉള്ളൂ ബേസിക്കലി. നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഞാൻ ജസ്റ്റ് ഈ ബാത്റൂം ആയതുകൊണ്ട് അതൊന്നും നനഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി. സോ വാം വാട്ടർ ആണെന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പോൾസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും, അപ്പൊ ഷേവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും, അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് വാം വാട്ടർ വെച്ചിട്ട് കഴുകാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇല്ലാതെ നിങ്ങൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഓൾറൈറ്റ്, ഇനി ഞാൻ ജസ്റ്റ് ഷേവ് ചെയ്യണ എന്റെ ഡെമോ കാണിക്കാം. സോ ഞാൻ എന്റെ ഷേവിംഗ് റേസർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന്
അങ്ങനെ ഷെയ്വിയാണ് ചെയ്യുക. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ രോമം വരുന്നത് കണ്ടാവും. സോ അടിപൊളിയിട്ട് ഷെയ്വ് ആവും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അറിയാം കുറച്ചധികം രോമാകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പാട്ട് പാട്ടായിട്ടാണ് ചെയ്യുക. സോ ഈസി ആയിട്ട് ഷേവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ സോ നിങ്ങൾ വേറെ ഷേവിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യണമാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പേഴ്സണലി പറയാം, ജസ്റ്റ് ഈ സ്ക്രബ് ചെയ്തിട്ട് ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഷേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് പോവില്ല. സോ അതാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. സോ കൈൻ്റെ കഴിഞ്ഞു, ഇനി നമുക്ക് ലെഗ്സിൻ്റെ നോക്കാം എങ്ങനെയാണ് ചെയ്യാനുള്ളത്. സോ ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് തെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ പേഴ്സണലി ലെഗ്സ് ഷേവ് ചെയ്യാന്നുള്ളത്. സോ സോ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കഫീൻ്റെ സ്ക്രബ് എടുത്തിട്ട് ലെഗ്സിൽ അപ്ലൈ ചെയ്യണം. സോ ഞാൻ കാൽ ജസ്റ്റിൻ്റെ മുകളിൽ കയറ്റി വെക്കിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് വെറ്റ് ആക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സ്ക്രബ് എടുത്തിട്ട് ജസ്റ്റ് കാലിങ്ങനെ തേക്കുകയാണ്. ഹലോ, ഓക്കെ. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഷേവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മറ്റേ ലെഗ്സും കൂടെ ഞാൻ ചെയ്യാണ്. ആദ്യം വോം വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറ്റാക്കുക. അതിനുശേഷം നമ്മുടെ സ്ക്രബ് എടുത്തിട്ട് സോ നമ്മൾ ഈ സ്ക്രബ് എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. രണ്ടു കാലം തേച്ചു, ഞാനിതൊന്ന് കഴുകി കളയാൻ പോവാണ് ഷവറിന്റെ അവിടെ പോയിട്ട്. ഞാൻ ജസ്റ്റ് ലെഗ്സ് ഒന്ന് വാഷ് ചെയ്തു. സോ ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോ കാണിക്കുന്നുള്ളൂ എങ്ങനെയാണ് ഞാൻ ഷേവ് ചെയ്യാന്നുള്ളത്. സോ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഹെയർ വളരുന്ന അതേ ഡയറക്ഷനിലാണ് ഇങ്ങനെ ഷേവ് ചെയ്യുക. ആൻഡ് ഒരൊറ്റ തവണ മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊന്നും ഇങ്ങനെ നോക്കും. സോ ഇങ്ങനെയാണ് ബേസിക്കലി ഞാൻ ഷേവ് ചെയ്യാറ്. സോ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, അതിനുശേഷം ഒരൊറ്റ തവണ തിരിച്ച്. ഓക്കെ, ജസ്റ്റ് കീപ് ഓൺ ഡൂയിങ് ദാറ്റ്. ഒറ്റ തവണ തിരിച്ച്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലെഗ്സ് ഷേവ് ചെയ്യാറ്. ആൻഡ് ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും ഹെയർ പോണത്. സോ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പാത്രമൊക്കെ ഒന്ന് മാറ്റി. ആൻഡ് എൻ്റെ ഷേവിങ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര സോഫ്റ്റാണ് കൈ. ഓ, തുടങ്ങിയത് ഉണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി പ്രൊഡക്റ്റാണ്. ആൻഡ് ശരിക്കും ഷേവിങ്ങിൻ്റെ മുന്നേ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സ്കിൻ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, അത് മോയ്സ്ചറൈസേഷനാണ്. സോ ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും കുഴപ്പമില്ല, ഷേവ് ചെയ്തതിന് ശേഷം എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വാക്സ് ചെയ്ത് കഴിയുമ്പോൾ ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉള്ളവർ മോയ്സ്ചറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും ആ ചേഞ്ച്. ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ഞാനും പണ്ടൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും മോയ്സ്ചറൈസ് ചെയ്യാറുണ്ടായിരുന്നില്ല, പിന്നെയാണെങ്കിൽ ശരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. സോ എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യുക. സോ ഞാനിത് ഈ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടിയ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യണത്. ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ, അതുകൊണ്ട് ഞാൻ ബ്രാൻഡൊന്നും പറയണില്ല, ഏതോ കേൾക്കാത്തൊരു ബ്രാൻഡാണ് എന്നാണെങ്കിലും. ഓ, നല്ല മോയ്സ്ചറൈസർ എന്ന് തോന്നുന്നു, ഒരു സാമ്പിളാണത്. സോ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കയ്യിൽ ജസ്റ്റ് ഇപ്പം ഞാൻ ഫുള്ളായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല കൈ, കുറച്ച് മോയ്സ്ചർ അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ. സോ എപ്പോഴും ഇതുപോലെ തന്നെ തുടയ്ക്കുമ്പോൾ, അതായത് നമ്മൾ കാലും കൈ കഴുകി കഴിഞ്ഞിട്ട് തുടയ്ക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു ടർക്കി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒപ്പാനേ പാടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ടൊരച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, ഡ്രൈ ആക്കരുത് സ്കിൻ, ജസ്റ്റ് ഇങ്ങനെ 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 ഒന്ന് ടച്ച് ചെയ്യുക എക്സ്ട്രാ വാട്ടറൊക്കെ ഒന്ന് പോവാനായിട്ട്. ആൻഡ് അതിനുശേഷം ഇങ്ങനെ മോയ്സ്ചറൈസർ നന്നായി തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും നമ്മുടെ സ്കിന്ന്, ആ മോയ്സ്ചറൊക്കെ സ്കിന്നിൻ്റെ ഉള്ളിൽ ലോക്കാവും. ഞാൻ കാലിലും സെയിം ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുകയാണ്. ബൈ ദ വേ, നല്ല ബോഡി ലോഷൻ ആട്ടോ. ഇതും ഇങ്ങനെ തന്നെ ഒരു സർക്കുലർ മോഷനിലാണ് അപ്ലൈ ചെയ്യണത്. ആൻഡ് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുകയാണ്.
നല്ല സോഫ്റ്റ് ആയിട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്രയും ബേബി സ്കിൻ പോലെ ഭയങ്കര സോഫ്റ്റ് ആണ്. എന്റെ രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് ഷേവിങ്ങിന് ശേഷം. സോ നിങ്ങൾക്ക് ഈ ഒരു ഷേവിങ് വാക്സിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഡ്രൈ ഔട്ട് ആയി പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസോ ഇൻഫെക്ഷൻസോ ഒക്കെ വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അവിടെ പോയി പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എം കഫീന്റെ ബോഡി സ്ക്രബ്. കാരണം ഇത് ഒത്തിരി എന്താ പറയാ, ഈവൻ ഹൈജീനിക് ആയിട്ടും നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ, നമ്മൾ ബാത്റൂമിൽ പോകുക. അപ്പൊ ഞാൻ ഡെമോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യുമ്പോൾ അത്ര പാടൊന്നും ഇല്ല. നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇത് ബാത്റൂമിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ തീർത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്യുക എവിടേക്കാണ് ഷേവ് ചെയ്യണമെന്നുള്ളത്, എന്നിട്ട് അതിനുശേഷം നമ്മൾ നോർമലി ഷേവ് ചെയ്യുക. ആൻഡ് അതിനുശേഷം കഴുകി കളയുക, കുളി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ആൻഡ് നല്ല ബെനിഫിഷ്യലാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ആൻഡ് ഐ ലവ് യു ഓൾ സോ മച്ച്. സോ സീ യു സൂൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ.